ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ബിജെപി പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ ചൂടേറിയ പോരാട്ട ഭൂമികയായി മണ്ഡലം മാറി. സുരേന്ദ്രന്റെ വരവോടെ മണ്ഡലം തീപാറും ത്രികോണ മത്സരത്തിന് വേദിയാവുകയാണ്. LDF UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണം ഒരു റൌണ്ട് പിന്നിട്ടതിനു ശേഷമാണ് കെ സുരേന്ദ്രന്റെ രംഗപ്രവേശനം. രണ്ടു തവണ ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ അട്ടിമറി വിജയം നേടിയ വീണ ജോർജാണ് LDF സ്ഥാനാർത്ഥി. മൂന്ന് ഘട്ടങ്ങളാണ് മണ്ഡലത്തിൽ പ്രധാന വിഷയങ്ങൾ. ഒന്ന്, ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ. രണ്ട്, പ്രളയവും പ്രളയാനന്തര വിഷയങ്ങളും. മൂന്ന്, ക്രിസ്ത്യൻ സഭയുടെ നിലപാടുകൾ. സ്ഥാനാർത്ഥി വൈകിയത് NDA ക്യാമ്പിൽ ആശങ്ക പടർത്തിയെങ്കിലും അണികൾക്ക് ആവേശമായ കെ സുരേന്ദ്രന്റെ കടന്നുവരവ് പ്രചരണത്തിൽ ഇരുമുന്നണികൾക്കും ഒപ്പമെത്താൻ BJP സഹായിക്കും. പരമ്പരാഗത BJP വോട്ടുകൾക്കൊപ്പം മറ്റ് വിഭാഗങ്ങളുടെ വോട്ട് നേടാൻ സുരേന്ദ്രനായർ പാർട്ടിക്ക് പ്രതീക്ഷ വെച്ചു പുലർത്താം. ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ചോരാതെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് നിലനിർത്താനാണ് ആന്റോ ആന്റണിയുടെ ശ്രമം. ഇടതുപക്ഷ വോട്ടുകൾക്കൊപ്പം UDF ക്യാമ്പിൽ വിള്ളൽ വീഴ്ത്തി മുന്നേറാനാണ് വീണ ജോർജ് ശ്രമിക്കുന്നത്. പ്രഖ്യാപിച്ച പോലെ PC ജോർജ് മത്സരിച്ചാൽ മണ്ഡലത്തിലെ മത്സരം ചതുഷ്കോണമാകും.